കശുവണ്ടി ഇറക്കുമതിയിലെ കോടികളുടെ അഴിമതി ആരോപണത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയ കെ എ രതീഷ് വീണ്ടും വിവാദത്തിൽ. ഒന്നിനു പുറകെ മറ്റൊന്നായി ആരോപണങ്ങളുടെ തോഴനായി മാറിയിരിക്കുകയാണ് ഇയാൾ. പാപ്പിനിശ്ശേരിയിൽ ഖാദി ബോർഡിന്റെ പദ്ധതിക്ക് 50 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന് കത്തയച്ചാണ് ഖാദി ബോർഡ് സെക്രട്ടറിയായ രതീഷ് പുതിയ വിവാദത്തിൽ കുടുങ്ങിയത്. ഖാദി ബോർഡ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ണൂർ പാപ്പിനശ്ശേരിയിൽ നിർമ്മിക്കുന്ന 50 കോടിയുടെ വ്യാപാര സമുച്ചയം സർക്കാർ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണെന്ന് ആരോപണമുണ്ട്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് രതീഷാണ്. പിലാത്തറ KSTP റോഡിനോട് ചേർന്നുള്ള സർക്കാരിൻ്റെ 1.5 ഏക്കർ കണ്ണായ ഭൂമിയിലാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ 50 കോടി ചെലവാക്കി പദ്ധതി നടപ്പാക്കുന്നത്. ഖാദി ബോർഡിൽ തീരുമാനിക്കാതെയും പദ്ധതിക്ക് സാങ്കേതിക അനുമതി വാങ്ങാതെയുമാണ് കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ഇത് വിവാദമായതോടെ ഭരണാനുമതിക്കായി സർക്കുലർ ഇറക്കിയും പഴയ തീയതിയിട്ട് ഫയലുണ്ടാക്കിയും പദ്ധതി ക്രമപ്പെടുത്താനുള്ള നീക്കവും ഇയാളിൽ നിന്ന് നടന്നു. വിവാദ പദ്ധതിക്ക് വേണ്ടി വായ്പ ലഭ്യമാക്കാൻ രതീഷ് സഹായം ആവശ്യപ്പെട്ടതാകട്ടെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനോടും. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഫണ്ട് ആവശ്യപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തയക്കുന്നത്. വകുപ്പ് മന്ത്രി AP ജയരാജന്റെ പിന്തുണയുണ്ടെന്നാണ് ഇയാളുടെ വാദം. അതേസമയം ചെയർപേഴ്സണായ ശോഭന ജോർജ് അടക്കം ഖാദി ബോർഡിലെ ഭൂരിപക്ഷം പേരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. വായ്പ ലഭ്യമാക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് MV ജയരാജനോട് ആവശ്യപ്പെട്ടാണ് സർക്കാർ ലെറ്റർ ഹെഡിൽ രതീഷ് കത്തയച്ചത്. പാപ്പിനിശ്ശേരി പദ്ധതിക്ക് വേണ്ടി വഴിവിട്ട നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ കത്തിടപാട്. ഇങ്ങനെയൊരു കത്തയക്കാൻ KA രതീഷിന് അനുമതി നൽകുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് ശോഭന ജോർജ് പറയുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി അടക്കം വിവാദ നായകനാണ് നിലവിലെ ഖാദി ബോർഡ് സെക്രട്ടറി. തന്റെ ശമ്പളം ഇരട്ടിയാക്കാൻ ഇദ്ദേഹം നടത്തിയ നീക്കവും മാസങ്ങൾക്ക് മുമ്പ് വിവാദമായിരുന്നു. 80,000 രൂപയിൽ നിന്ന് 3.5 ലക്ഷം രൂപയാക്കാൻ KA രതീഷ് തന്നെ സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു. നേരത്തെ ഇൻഗൽ MD സ്ഥാനത്തിരുന്ന രതീഷ് 1,70,000 രൂപയായിരുന്നു അന്ന് ശമ്പളം പറ്റിയത്. നഷ്ടത്തിലുള്ള ഖാദി ബോർഡിൽ സെക്രട്ടറിയായ രതീഷ് ശമ്പളമായി 3.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കുറവായിപ്പോയി. ഒരു 5 ലക്ഷമെങ്കിലും ആവശ്യപ്പെടേണ്ടതായിരുന്നു. കശുവണ്ടി അഴിമതി കേസിൽ ആരോപണ വിധേയനായ രതീഷ് ഉയർന്ന ശമ്പളം ആവശ്യപ്പെട്ട് നൽകിയ കത്ത് ലഭിച്ചപ്പോൾ ഖാദി ബോർഡ് അംഗങ്ങൾ പോലും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെയായി. ധനവകുപ്പ് അംഗീകാരം ഉൾപ്പെടെ സർക്കാർ നടപടികൾ പൂർത്തിയായി ശമ്പള വർധന തീരുമാനിക്കുകയായിരുന്നു എന്നാണ് KA രതീഷ് ഖാദി ബോർഡ് ഡയറക്ടർ ബോർഡിന് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത്. ശിവാർശ കയ്യിൽ കിട്ടിയ അന്ന് തന്നെ മന്ത്രി EP ജയരാജൻ അത് ഒപ്പിട്ട് തുടർ നടപടികൾക്കായി വ്യവസായ സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. എല്ലാം നിയമപരമാണെന്നാണ് മന്ത്രിയുടെയും വാദം. ഖാദി ബോർഡ് യോഗം ചേർന്ന് അംഗീകാരം നൽകാതെ ബോർഡിന് കീഴിലെ ഉദ്യോഗസ്ഥന്റെ ശമ്പള വർധനയിൽ തീരുമാനമെടുത്തത് ദുരൂഹമാണ്. ഇൻഗൽ നേരത്തെ 3.5 ലക്ഷം ശമ്പളം വാങ്ങിയിരുന്നുവെന്നാണ് രതീഷിന്റെ വാദം. എന്നാൽ കിൻഫ്ര MDയുടെ ശമ്പളമായ 1,70,000 രൂപ നൽകാനുള്ള കത്താണ് ഖാദി ബോർഡ് വ്യവസായ മന്ത്രിക്ക് നൽകിയത്. UDF കാലത്തെ കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയായ രതീഷിനെ ഇടതു സർക്കാർ ഇൻഗൽ MDയായി നിയമിച്ചത് തന്നെ വിവാദമായിരുന്നു. ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സണ് സർക്കാർ 20,000 രൂപ നൽകുമ്പോഴാണ് കരാർ വ്യവസ്ഥയിൽ നിയമിച്ച രതീഷിന് അതിൻ്റെ 10 മടങ്ങ് ശമ്പളം ആവശ്യപ്പെട്ടത്. മോൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് പറയുന്നത് പോലെയാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും സ്ഥാപനം നശിച്ചാലും സെക്രട്ടറിക്ക് കിട്ടാനുള്ളത് കിട്ടണം, പ്രത്യേകിച്ച് KA രതീഷിന്.